നിങ്ങളെല്ലാവരും എപ്പോഴെങ്കിലും നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് പോയിരിക്കണം. അവിടെ നിങ്ങൾ ഒരു കിണർ കണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിത്രത്തിൽ നിങ്ങൾ ഒരു കിണർ കണ്ടിരിക്കണം. നിങ്ങളും കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തിട്ടുണ്ടാകാം. എന്നാൽ കിണറിൻ്റെ ആകൃതി വൃത്താകൃതിയിൽ ഉള്ളത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? രാജ്യത്തെ ഏത് കോണിൽ പോയാലും കിണറുകൾ വൃത്താകൃതിയിൽ ആയിരിക്കും. ചതുരാകൃതിയിലുള്ള കിണർ നിങ്ങൾക്ക് അപൂർവമായി മാത്രമേ കാണാൻ സാധിക്കൂ. എന്നാൽ മിക്ക കിണറുകളും വൃത്താകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾക്കതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ അതിനു പിന്നിലെ കാരണം നമുക്ക് നോക്കാം. യഥാർത്ഥത്തിൽ വൃത്താകൃതിയിലുള്ള കിണറുകൾ മറ്റ് കിണറുകളെ അപേക്ഷിച്ച് വളരെ ശക്തമാണ്. ഒരു വൃത്താകൃതിയിലുള്ള കിണറ്റിൽ കോണുകൾ ഒന്നുമില്ല. അതിനാൽ വെള്ളത്തിൻ്റെ മർദ്ദം കിണറിൻ്റെ എല്ലാ വശങ്ങളിലും ഒരേപോലെയാണ്. നേരെ മറിച്ച് ചതുരാകൃതിയിൽ ആണ് കിണർ നിർമ്മിച്ചതെങ്കിൽ നാല് മൂലകളിൽ മാത്രം മർദ്ദം ഉപയോഗിക്കുന്നു. ഇതുമൂലം കിണർ തകരാനുള്ള സാധ്യതയും വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യും. ഇത്തരമൊരു സാഹചര്യത്തിൽ കിണർ കൂടുതൽ കാലം ഉപയോഗിക്കണമെങ്കിൽ അത് വൃത്താകൃതിയിൽ ആകണം എന്നത് നിർബന്ധമാണ്. നമ്മൾ ഏതെങ്കിലും ദ്രാവകം സൂക്ഷിക്കുമ്പോൾ അതിനുള്ളിലെ മർദ്ദം അതിൻ്റെ ചുവരുകളിൽ പതിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ വൃത്താകൃതിയിലുള്ള കിണറിന് ചതുരാകൃതിയിലുള്ള കിണറിനേക്കാൾ കൂടുതൽ സമ്മർദ്ദം നേരിടാൻ കഴിയും. വൃത്താകൃതിയിലുള്ള കിണർ കുഴിക്കുന്നത് വളരെ എളുപ്പമാണ്. കാരണം കിണർ കുഴിച്ചാണ് നിർമ്മിക്കുന്നത്. നിങ്ങൾ വൃത്താകൃതിയിൽ തുരക്കുകയാണെങ്കിൽ അത് വളരെ എളുപ്പമാണ്. അതേസമയം ചതുരാകൃതിയിലുള്ള ഒരു കിണർ കുഴിക്കാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. അതിനാലാണ് കിണറെല്ലാം വൃത്താകൃതിയിൽ മാത്രം കുഴിക്കുന്നത്.